നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറിയുള്ള കെട്ടിട നിർമ്മാണം തുടരുന്നു. ബോട്ടാണിക്കൽ ഗാർഡനായി അനുവദിച്ച സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചു. കെട്ടിടത്തിന് നമ്പറും വൈദ്യുതി കണക്ഷനും നൽകി ഉദ്യോഗസ്ഥരും കയ്യേറ്റത്തിന് കൂട്ടുനിന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിനോട് ചേർന്നുള്ള റവന്യൂ ഭൂമിയാണ് കുഞ്ചിത്തണ്ണി സ്വദേശി കയ്യേറിയത്. ടൂറിസം വകുപ്പ് ബൊട്ടാണിക്കൽ ഗാർഡനായി ഒരുക്കിയിട്ട സ്ഥലത്ത് 8 മാസം മുമ്പ് താൽക്കാലിക ഷെഡ് പ്രത്യക്ഷപ്പെട്ടു. ഭൂസംരക്ഷണ സേനയുടെ സഹായത്തോടെ റവന്യൂ വകുപ്പ് അന്ന് ഷെഡ് പൊളിച്ചു നീക്കി. പിന്നീട് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കഴിഞ്ഞ ദിവസമാണ് സ്ഥലത്ത് കോൺക്രീറ്റ് കെട്ടിടം ഉയർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കെട്ടിടം മാത്രമല്ല സർക്കാർ ഭൂമിയിൽ കിണറും കുത്തി കുടിവെള്ളവും തരപ്പെടുത്തി. കയ്യേറ്റമെന്ന് വ്യക്തമായിട്ടും മൂന്നാർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു. പിന്നാലെ വൈദ്യുതി കണക്ഷനും നൽകി. അവധി ദിവസങ്ങളിലാണ് നിർമ്മാണ ജോലികൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്നാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. തൊട്ടടുത്ത് മറ്റൊരു താൽക്കാലിക ഷെഡും ഉയർന്നു കഴിഞ്ഞു. കാലക്രമേണ ഇത് കോൺക്രീറ്റ് കെട്ടിടമായും പിന്നീട് റിസോർട്ടുമായും മാറും. അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ദേവികുളം ആഡിയോയ്ക്ക് പരാതി നൽകി. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ശക്തമായ പിൻബലത്തിലാണ് മൂന്നാറിൽ സർക്കാർ ഭൂമി വളച്ചുകെട്ടുന്നത്. വൈശാഖോമാട്ടിൽ മനോരമ ന്യൂസ് മൂന്നാർ.